രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും എല്ലാവിധ വൈറസിനെയും അകറ്റി നിർത്താനും നമ്മുടെ പഴയ തലമുറകൾ ഉപയോഗിച്ചു വന്നിരുന്ന ഒരൗഷധത്തെക്കുറിച്ചാണ്. മഹാമാരിയെ തടയും ദിവ്യൌഷധം എന്നൊക്കെ ഇതിനെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും നമ്മുടെ പുതിയ തലമുറകളൊന്നും ഇത് ഉപയോഗിക്കാറില്ല. ഞാനിതെൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഓരോ കാലാവസ്ഥ മാറി വരുമ്പോഴും ഒരു മാസം ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിച്ച് നോക്കിയവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവും. നമ്മളിത് ഒരു മാസം ഉപയോഗിച്ചതിന് ശേഷം 6 മാസം വരെ ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പകർച്ചവ്യാധികളൊന്നും പെട്ടെന്ന് വരില്ല. ഇനി നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത് ആര്യവേപ്പിൻ്റെ തൊലിയാണ്. നമ്മുടെ ആയുർവേദത്തിലൊക്കെ വേപ്പിൻപട്ട കഷായത്തിനെ കുറിച്ച് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. ഇതുണ്ടാക്കിയെടുക്കാൻ മരത്തൊലി ഉപയോഗിക്കുന്ന പോലെ ആര്യവേപ്പിൻ്റെ ഇലയും കായയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ ഇലയും കായയും ഉപയോഗിച്ചുള്ള വെള്ളം ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റിൽ വല്ല വ്യത്യാസവും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത് മരത്തൊലിയാണ്. നമ്മൾ എടുത്തു വച്ച മരത്തൊലി നന്നായി കഴുകിയെടുത്തൊരു പാത്രത്തിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് 6 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ക്ലേ പോട്ട് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറെ നല്ലത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ക്ലേ പോട്ട് പൊട്ടിപ്പോയോണ്ട് ഞാനിപ്പോൾ ഇതിനു വേണ്ടി ഒരു പഴയ പാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഇത് നന്നായി തിളച്ചു വന്നു. ഇനി ഇതിൻ്റെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി 2 കപ്പ് വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഗുണങ്ങളറിഞ്ഞിട്ടും ഇതിൻ്റെ കയ്പ്പുരസം ഓർത്താണ് ഇതെല്ലാവർക്കും കുടിക്കാൻ മടിയെന്നറിയാം. അല്പം കയ്പ്പുരസം ഉണ്ടെങ്കിലും ഇത് നമുക്ക് കുടിക്കാൻ പറ്റാത്ത അത്ര കയ്പൊന്നും ഇതിനില്ല. എൻ്റെ മോൻക്ക് വരെ ഞാനിത് കൊടുക്കുന്നതാണ്. അവൻ ആദ്യമൊക്കെ ഇത്തിരി മടി കാണിച്ചെങ്കിലും ഇപ്പം അവൻ ഈസിയായി കുടിക്കും. 1-2 ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ നമുക്കിത് കുടിക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇത് 10 മിനിറ്റ് തിളപ്പിച്ചെടുത്തപ്പോഴേക്കും ഇതിലെ 2 കപ്പ് വെള്ളവും വറ്റി വന്നു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നിങ്ങളിത് ഒരു ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ളത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ ആവശ്യത്തിനുള്ളത് മാത്രം അരിച്ചെടുത്താൽ മതി. എന്നിട്ടിത് ഡെയിലി തിളപ്പിച്ചെടുക്കണം. ഞാൻ ഇതുവരെ അരിച്ചെടുത്തു. ഞങ്ങളിതെല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു ദിവസം കൊണ്ട് തന്നെ തീർന്നു കിട്ടും. ഇനി നമുക്കിത് 3/4 ഗ്ലാസ് വെള്ളം വെച്ച് 2 നേരം ഉപയോഗിക്കാവുന്നതാണ്. ഷുഗറിൻ്റെ അസുഖമൊന്നും ഇല്ലാത്തവരാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് കുടിച്ചതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ തേനോ അല്ലെങ്കിൽ അല്പം ഷുഗറോ കഴിക്കണം. ഈ രീതിയിലാണ് ഞങ്ങളിത് ഉപയോഗിക്കാറ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പഴയ തലമുറകൾ ഹെൽത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ടിപ്സുകളാണ് ഇതെല്ലാം. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസുകളും ടിപ്സുകളും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.